എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങളിൽ പലർക്കും ഇത് ഒരു പ്രയോജനകരമായി തീരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഞാൻ പറയുന്നത്. വേദപുസ്തകം പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണ് അവരുടെ കേന്ദ്രം. അവരുടെ വിശ്വാസവും പ്രത്യാശയും എല്ലാം യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആഭിചാരം, മന്ത്രവാദം, മറ്റ് ഒരു കാര്യത്തെക്കുറിച്ചും അവന് ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ ഒരു സഹോദരി, അവരുടെ ജീവിത അനുഭവമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഒരു സഹോദരി, അവരൊരു സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ വേണ്ട രീതിയിൽ ഒരു പൈസ വരുന്നില്ല. ബിസിനസ് അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതെല്ലാം കടം പോകുന്നു, സമയത്തിന് പൈസ ലഭിക്കുന്നില്ല. ഈ പൈസ സമയത്തിന് ലഭിക്കാതെ വന്നപ്പോൾ ഈ സഹോദരി ആകപ്പാടെ ഒരു വലിയ വേവലാതിയും ഒരു വെപ്രാളത്തിലേക്കും കടന്നുപോയി. അപ്പോൾ ഇവരിങ്ങനെ ഈ വെപ്രാളപ്പെട്ട് വേവലാതിപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സാധു അവിടെ എത്തി. ആ ഒരു സാധു ഇവനോട് അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു സാധുവിനോട് തൻ്റെ വിഷമങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി, അവർ ഒരു വിശ്വാസിയാണ്, സ്നാനപ്പെട്ടതാണ്, ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഈ സാധു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സാമ്പത്തിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം, അതിന് നിങ്ങൾ ഒരു ദക്ഷിണ എനിക്ക് തരണം. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ദക്ഷിണ തരാം, കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ദക്ഷിണ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ദക്ഷിണ അവരെടുത്ത് ഈ സാധുവിന് കൊടുക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഒരു തകിട്, ഒരു ചെമ്പ് തകിട് പൂജിച്ച് അതിൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ എഴുതി ഈ സഹോദരിക്ക് കൊടുത്തു. അപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മേശയ്ക്കകത്ത് ഇട്ടേക്കണം, നിങ്ങൾക്ക് പൈസ വരും. അപ്പോൾ ഇതുപോലെയുള്ള ഈ മന്ത്ര തകിടുകൾ എഴുതി താൻ അത് തൻ്റെ മേശയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു വലിയ ഒരു വെപ്രാളം ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണല്ലോ, ഞാൻ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണല്ലോ, ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരുടെ മനസ്സിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കിടക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ അവരുടെ മനസ്സിൽ കിടന്നിങ്ങനെ ചിന്തിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരാകപ്പാടെ മാനസികമായിട്ടൊരു വെപ്രാളത്തിലേക്ക് വന്നു. അങ്ങനെ അവർ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അവിടെ കടന്നു വരികയാണ്. അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു സാധുവിൽ നിന്ന് ഒരു മന്ത്രത്തകട് എഴുതി വാങ്ങിച്ചു, പക്ഷേ അത് എനിക്ക് ഒരു വലിയ ഒരു മാനസിക സംഘർഷത്തിന് കാരണമായി തീർന്നു. രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ആ വ്യക്തി ഇവരോട് ചോദിച്ചു, ആ മന്ത്രത്തകട് എന്നെയൊന്ന് കാണിക്കാമോ? അങ്ങനെ അവരെ കാണിച്ചു. കാണിച്ച് പറഞ്ഞു, അയ്യോ, ഈ മന്ത്രത്തകട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും, അതിലും നല്ല ഒരു മന്ത്രം ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഒരു മാർബിൾ പീസിൽ, ഒരു മാർബിളിൻ്റെ ഒരു 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 പീസിൻ്റെ അകത്ത് കുറേ മന്ത്രങ്ങൾ എഴുതി ഈ സഹോദരി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ആ പിച്ചളയിൽ എഴുതിയ
ആ മന്ത്രത്തകിട് ഈ സഹോദരൻ വാങ്ങിച്ചെടുക്കുകയും അതിന് പകരമായിട്ട് മറ്റൊരു മന്ത്രം ഒരു മാർബിൾ പീസിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പം ആകെപ്പാടെ പ്രശ്നമായി. അപ്പോൾ ഒരു വിശ്വാസിയാണ് തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ദൈവീക പ്രവൃത്തികൾ നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ ഭരിച്ചപ്പോൾ താൻ ചെയ്തു പോയതാണ്, തൻ്റെ കയ്യിലെ ഒരു ഒരു തെറ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചിന്തിച്ചല്ല അവരത് ചെയ്തത്. എങ്കിലും ഈ അടുത്ത ഒരു ഈ മാർബിൾ പീസയിലേക്ക് ഒരു മന്ത്രത്തകിട് എഴുതി ഇവരുടെ കയ്യിലേക്ക് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അത് ആ വീടിനകത്ത് കൊണ്ട് അലമാരിക്കകത്ത് കയറ്റി വെച്ചു. സംഭവിച്ചത് എന്താണ്? ആഴ്ചയിലെ ഒരു പ്രത്യേകത ദിവസം രാത്രി 12 മണിയാകാറ് സമയമാകുമ്പോഴത്തേക്കും തൻ്റെ ശരീരത്തിലേക്ക് ഏതോ ഒരു ശക്തി കയറുന്നതുപോലെ ഈ സഹോദരിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഏതോ ഒരു ശക്തി കയറുകയും ആ സമയത്ത് ഇവർ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, വേദപുസ്തകം വളരെ വ്യക്തമായി ശക്തമായി പറയുകയാണ്. അപ്പോൾ അല്പലാഭത്തിന് വേണ്ടി തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ഒരു വലിയ സംഭവമാണ്. ഇതെനിക്ക് വ്യക്തപരമായി അറിയാവുന്ന കാര്യമാണ്. രാത്രിയാകുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് ഒരു പൈശാചിക ബാധ കയറിക്കൂടിയാണ്. അപ്പോൾ ഈ പൈശാചിക ബാധ കയറിക്കൂടി ഇവർ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ഞാനും ഒരു ചെറിയ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനത്തിലുണ്ട്, അതുകൊണ്ട് എനിക്കിത് വ്യക്തമായി അറിയാം. ഞാൻ രാത്രിയായപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവ് വന്ന് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു വേഗമൊന്ന് വരണം, സഹോദരി ബോധരഹിതയായി താഴെ വീണിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്നു, നോക്കുമ്പോൾ ഈ സഹോദരി ഒരു പൈശാചിക ബാധ ഏറ്റിട്ട് ഇവർ താഴെ വീണ് കിടന്ന് വിറക്കുകയാണ്. നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ വന്നത് പിന്നീട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നീട് മറ്റൊരു ദൈവദാസനെ വിളിച്ച് ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്ന് ഈ അവിടെ നിന്ന് എഴുതി കിട്ടിയ ആ മന്ത്രം, അതായത് ഈ മാർബിളിൻ്റെ പീസ് മന്ത്രം എഴുതിയിരിക്കുന്നത് ആ വന്ന ദൈവദാസൻ, അദ്ദേഹം അത് വാങ്ങിച്ച് അത് ഒരു സ്ഥലത്ത് വെച്ച് ഒരു ചുറ്റിക എടുത്ത് വന്ന് തല്ലി പൊട്ടിച്ച് അദ്ദേഹം അത് പൊടിച്ച് എടുത്ത് പള്ളേക്കളഞ്ഞു. അപ്പം ഈ ദൈവദാസൻ അവിടെ വന്ന് ഇത് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും അല്പലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല മന്ത്രതന്ത്ര കൂടോത്ര വിദ്യകളിലേക്ക് പോവുകയാണ്. എന്തിന്? ഒരല്പലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വേദപുസ്തകം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. എന്താണ്? ജീവൻ്റെ ഉറവയായി എന്നെ വിട്ട് അവർ പൊട്ട കിണറുകളെ അന്വേഷിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാറ്റിൻ്റെയും പരിഹാരം ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് വേദവസം പറഞ്ഞത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ വിടുവിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സകലത്തിന്മേലും അധികാരമുണ്ട് എന്ന് നാം മറന്നുപോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ആകയാൽ ഈ ശക്തിയോടെ പോകുക, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതബാധിതരെ വിടുവിക്കുക, സർപ്പങ്ങളെ പിടിച്ചടക്കുക, മരണകരമായത് കഴിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് യഹോവ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ദൈവം എന്നെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും, ഞാൻ അവനെ വിട്ട് ഒരിഞ്ചു പോലും പിന്മാറുകയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ദാവീദാണ്. ദാവീദിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ദാവീദിനെ ഒരാൾ ചീത്ത പറയുമ്പോൾ കൂടത്ത് നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാനവനെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, എന്നെ ദുഷിക്കുവാൻ ശപിക്കുവാൻ ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ, ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ, യഹോവയുടെ ശിക്ഷ ഞാൻ ഏൽക്കുവാൻ തയ്യാറാണ്. കാരണം എന്താണ്? അവൻ എന്നെ അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മൾ മന്ത്രതന്ത്ര വിദ്യയിലോ കൂടോത്ര വിദ്യയിലോ ആഭിചാരത്തിലോ ചെകുത്താൻ സേവയിലോ അതുപോലെ മറ്റ് ഒരു പരിപാടിക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കോഴിവെട്ടോ കല്ലേറോ അല്ലെങ്കിൽ മറ്റ് സേവകളോ, കടമറ്റ സേവ, അങ്ങനെ പല സേവകളുണ്ട്. കടമറ്റ സേവയുണ്ട്, അല്ലാത്ത കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, ഇനി ഈ മുട്ടയ്ക്കകത്ത് വെക്കുന്ന കൂടോത്രമുണ്ട്, ആഭിചാരമുണ്ട്. ഇതൊന്നും നമ്മെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നാം ഒരു ദൈവിക വിശ്വാസിയാണോ, ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ കർത്താവിന് കഴിയും. നമ്മുടെ ബിസിനസ് പരാജയമാണോ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണോ, നമ്മൾ രോഗിയായി തീർന്നിരിക്കുകയാണോ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.